Hi friends, I am deepuponnappan. Welcome to my channel. Nammada veedinte video njan ittirunnu ningal oru mari petta ellarum kandu kaanum edesham 3 lakshathinu meela adine view poi appo ellarum kore samshayangalum karyangalum ellam choichirundu appo nammada veedinte plan e kurichum veedinte kore karyangal ariyanavunnum angalulla kore karyangal choichirundu appo adu pole enna nammada engineer allengil contractor aaranannullad avareyum kooda onnu ulpeduthanam avarku kore doubtukalum karyangalum okke undu angane kore karyangal paranjirunnu appo comment inde base illa ningalde oru nirdesham anusarichana njan innu ee video cheyyunnu appo idu nammada kooda nammada ee veedu cheyda നമ്മുടെ ഡിസൈനറും കോൺട്രാക്ടറും നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ അദ്ദേഹവുമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം കുറേ ഡൗട്ടുകളും കാര്യങ്ങളും എല്ലാം ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട് വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിരുന്നു എന്നെ കുറേ പേര് വിളിക്കുന്നുണ്ട് കുറേ ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ അവരുടെ സംശയങ്ങളാണ് മെയിനായിട്ട് ചോദിക്കുന്നത് പിന്നെ പുതിയതായിട്ട് വീട് വെക്കാനുള്ളവർ വിളിക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറേ വിളികൾ വരുന്നുണ്ട് എനിക്കും അപ്പം ശരിക്കും ആ വീഡിയോയിൽ ഞാനും വൈഫും ഞങ്ങളുടെ രീതികൾ മാത്രമാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഒരു ഡിസൈനറുടെ രീതിയിൽ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറുടെ രീതിയിൽ എങ്ങനെയാണിത് പ്ലാൻ ചെയ്തിരുന്നതെന്നൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല അപ്പം ഇത് നിഷാന്ത് നിഷാന്ത് 3D ഹോംസിൻ്റെ ഓണറാണ് നിഷാന്ത് ഡിസൈനറാണ് അതുപോലെ തന്നെ ഫുൾ കോൺട്രാക്ടറാണ് നമ്മൾ ഈ വീട് ഫുൾ കോൺട്രാക്റ്റാണ് കൊടുത്തിരുന്നത് ഞാനും വൈഫും മമ്മിയും ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് ഒരു പ്ലാൻ ഞങ്ങൾ ഏകദേശം ഞങ്ങൾക്ക് എന്ത് വേണം ബെഡ്റൂം എത്രണം വേണം ബാത്റൂം എത്രണം വേണം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ നിഷാന്തിനെ സമീപിക്കുകയായിരുന്നു അങ്ങനെയാണ് നിഷാന്ത് ഈ രീതിയിലേക്ക് ഈ വീട് റെഡിയാക്കി തന്നത് അല്ലേ അപ്പോൾ എങ്ങനെയാണ് സാധാരണ ഒരു കസ്റ്റമർ ഒരാൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരെ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ് ആദ്യം വരുമ്പോൾ തന്നെ അവർ പറയുന്നത് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളായിരിക്കും പറയുന്നത് അത് വെച്ചിട്ട് നമ്മൾ അവരുടെ പ്ലോട്ട് ചെന്ന് കണ്ട് അതിൻ്റെ മെഷർമെൻ്റ് എടുത്ത് ആദ്യമേ ഒരു റഫ് പ്ലാൻ റെഡിയാക്കി കൊടുക്കും റെഡിയാക്കി കൊടുത്തതിന് ശേഷം അവരുടെ സജഷൻ കേട്ടതിന് ശേഷം ഇത് രണ്ടാമത്തെ ഘട്ടമെന്ന് പറയുന്നത് വാസ്തു കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വാസ്തു കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ 3D എലിവേഷൻ വരച്ച് അവരുടെ വീട് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് കാണിച്ചു കൊടുക്കും ഇങ്ങനെ കാണിച്ചതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളും സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഒരേപോലെ ഇരിക്കുന്ന വീട് നമുക്ക് കൂടിയ റേറ്റിലും ചെയ്യാൻ പറ്റും കുറഞ്ഞ റേറ്റിലും ചെയ്യാൻ പറ്റും എല്ലാ ഇത് ആൾക്കാരെ ഒത്തിരി പേര് ചോദിച്ചൊരു കാര്യമാണ് ഇതിന് എത്ര രൂപ സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയാണ് എങ്ങനെയാണ് ചെയ്തതെന്ന് ഒത്തിരി പേര് ചോദിച്ചത് അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ അതാണ് ഇതിൻ്റെ അകത്തെ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയേണ്ടത് സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയാണ് അതിൻ്റെ അകത്ത് എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കണം എന്നല്ല നോക്കുന്നത് എല്ലാ ഓരോരുത്തരുടെ ആവശ്യം ഇങ്ങനെയായിരിക്കും ഇത്ര ഇത്ര റൂമുകൾ വേണമെന്നാണ് പക്ഷേ വളരെ ചുരുക്കം ആൾക്കാരെ പറയത്തുള്ളൂ എനിക്ക് ഇന്ന മെറ്റീരിയൽ ഇട്ട് ചെയ്യണമെന്ന് പറയുന്ന ആൾക്കാർ കുറവാണ് അങ്ങനെ വരുന്നവർക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഈ മെറ്റീരിയൽ വ്യത്യാസം വരുമ്പോഴാണ് റേറ്റ് കുറയുകയും കൂടുകയും ചെയ്യുന്നത് തുടക്കത്തിലേ തന്നെ ഫൗണ്ടേഷൻ അത് കഴിയാൻ നേരത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്ട്രക്ചർ എന്ത് വെച്ച് കെട്ടുന്നു അതിപ്പം നമുക്ക് സോൾട്ട് ബ്ലോക്ക് ഇട്ട് കെട്ടാം ചെങ്കല്ലിട്ട് കെട്ടാം ചുവപ്പ് ഇഷ്ടിയിട്ട് കെട്ടാം അങ്ങനെ പല പല മെറ്റീരിയലുകൾ മാറും തോറും റേറ്റും മാറിക്കൊണ്ടിരിക്കും പിന്നെ തടി നമുക്ക് തേക്കിട്ട് വേണമെങ്കിൽ ചെയ്യാം ആഞ്ഞിലിട്ട് ചെയ്യാം പിന്നെ നാട്ടിൽ കിട്ടുന്ന അക്കേഷ്യ അതുപോലുള്ള ഓരോ മരങ്ങളിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ കോൺക്രീറ്റ് ചെയ്യുന്ന സിമെൻറ്റ് കമ്പി പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പുകൾ പിന്നെ ക്ലോസറ്റ് ഇതൊക്കെ ഓരോരോ ബ്രാൻഡ് മാറും തോറും വില കയറിക്കൊണ്ടിരിക്കും അത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഓരോരോ ഐറ്റം മാറുമ്പം ഈ സ്ക്വയർ ഫീറ്റ് റേറ്റും മാറിക്കൊണ്ടിരിക്കും നമുക്ക് നല്ല രീതിയിലൊരു വീട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ആലപ്പുഴയിലൊരു റേറ്റാണ് ഞാൻ പറയുന്നത് പുറത്ത് ചിലപ്പോൾ അതിനേക്കാളും കുറച്ച് ചെയ്യാൻ പറ്റും നമുക്കൊരു 1800 സ്ക്വയർ ഫീറ്റ് ഇപ്പോഴത്തെ റേറ്റ് അല്ല ഞാൻ പറയുന്നത് നേരത്തെ കൊറോണയ്ക്ക് മുമ്പ് ഇപ്പം ഭയങ്കര റേറ്റ് കൂടിയിട്ടുണ്ട് എല്ലാ മെറ്റീരിയൽസിനും റേറ്റ് കൂടി അതറിയാമല്ലോ നമ്മളിവിടെ ഞങ്ങളിവിടെ തുടങ്ങുന്ന സമയത്തുള്ള റേറ്റ് അല്ല അല്ലായിരുന്നു അത് പക്ഷെ നമ്മൾ നേരത്തെ എഗ്രിമെന്റ് സൈൻ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇപ്പം ദീപ്ചേട്ടന്റെ വീട് നമ്മളൊരു സ്ക്വയർ ഫീറ്റിന് 2500 രൂപയ്ക്കല്ലേ ചെയ്തത് അത് നമുക്ക് 1800 രൂപയ്ക്കും ചെയ്യാം പക്ഷെ അതിൻ്റെ അകത്ത് ഇന്റീരിയർ കാണത്തില്ല ചുവപ്പ് കട്ടേ ആയിരിക്കത്തില്ല സോൾട്ട് ബ്ലോക്ക് ആയിരിക്കും പിന്നെ തടി അക്വേഷ്യ ആയിരിക്കും പിന്നെ ക്ലോസറ്റിന്റെ ഒക്കെ റേറ്റുകൾ 6000 രൂപ ആ റേഞ്ചിലുള്ള ക്ലോസറ്റ് ഒക്കെ ആയിരിക്കും ടൈല് ഇതൊക്കെ ആയിരിക്കും നമ്മളൊരു കോൺട്രാക്ടർ പറയുന്ന റേറ്റ് പക്ഷെ വീട് വെച്ച് തീരുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഒരു വീട് വെച്ച് തുടങ്ങാൻ നേരത്തോട്ടെ കണക്കെഴുതിയിടുക വീട് വെച്ച് തീരുമ്പോൾ എത്രയായി അതേ ഡിവൈഡ് ബൈ സ്ക്വയർ ഫീറ്റ് നമ്മുടെ വീടിൻ്റെ ഏരിയ വെച്ച് നോക്കിയാലാണ് ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എല്ലാവർക്കും ഉള്ളൊരു പൊതുവെയുള്ളൊരു പ്രശ്നമാണ്
അവര് പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, ഒരു കോൺട്രാക്ടർക്ക് വീട് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു 50 ലക്ഷം രൂപയുടെ വീട് വെച്ച് കഴിഞ്ഞാൽ തീരുമ്പോൾ ഒരു 60 ലക്ഷം രൂപയോ. ഇത് സത്യം പറഞ്ഞാൽ എല്ലാ കോൺട്രാക്ടർമാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. ഇത് ആ പറഞ്ഞിരിക്കുന്ന കോൺട്രാക്റ്റ് കൃത്യമായിട്ട് വായിച്ച് നോക്കി അതിലുള്ള സാധനങ്ങളിൽ ആ റേറ്റിലുള്ള സാധനങ്ങൾ എടുത്താൽ ഈ റേറ്റിൽ നിൽക്കും. ആ മെറ്റീരിയൽ തന്നെയാണ് എടുക്കുന്നതെങ്കിൽ ഈ റേറ്റിൽ തീർക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാനിപ്പം എല്ലാവർക്കും പറയും, നിങ്ങൾ വീട് വെച്ച് തുടങ്ങാൻ ആ ഫസ്റ്റ് വരവിന് തന്നെ ഞാൻ പറയും, നിങ്ങൾ പോയി ഒരു ടൈല് നോക്കണം, ഒരു ക്ലോസറ്റ് നോക്കണം, ഇതിനെ കുറിച്ച് നിങ്ങളൊരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് നിങ്ങൾ ഇന്ന ക്ലോസറ്റ്, ഇത്ര രൂപയുടെ ക്ലോസറ്റ് വേണം, ഇത്ര രൂപയുടെ ടൈല് വേണം, ഈ രണ്ടിലുമാണ് റേറ്റ് വ്യത്യാസങ്ങൾ വരുന്നത്. പിന്നെ പെയിന്റിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അത് ഇവർക്ക് അറിഞ്ഞുകൂടെങ്കിൽ നമ്മളിക്ക് ചോദിച്ചത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ലാസ്റ്റ് ഞങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടായിരുന്നെന്ന് പറയുമ്പോഴാണ് ഈ റേറ്റ് കയറുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ കോൺട്രാക്റ്റിൽ തന്നെ തീർക്കാൻ പറ്റും. അതെ അതെ. ഇപ്പോൾ നമ്മുടെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് ചെയ്ത സമയത്ത് തന്നെ നല്ലൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനും വൈഫുമായിട്ട് ഞങ്ങൾ ടൈല് പോയി നോക്കി, ഞങ്ങൾ ക്ലോസറ്റ് പോയി നോക്കി. അപ്പോൾ അതിൻ്റെ ഏകദേശം അതേ രീതിയിൽ തരുന്ന, അതേ രീതിയിൽ തന്നെ വരുന്ന ഒരു കോൺട്രാക്റ്റായിരുന്നു നമുക്ക് എഗ്രിമെൻ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ടൈലിനാണെങ്കിൽ ഇത്ര രൂപ, ബെഡ്റൂം ടൈലിന് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ, അതും കചേരിയുടേതാണെന്നും അതുപോലെ തന്നെ ജാഗ്വറിൻ്റെ മെറ്റീരിയലാണെന്നും ഒക്കെ നമ്മളോട് പറഞ്ഞിരുന്നു. ആ റേറ്റും ഞങ്ങൾ അതിനനുസരിച്ച് പോയി നോക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഏകദേശം അതിനകത്തൊന്നും വലിയ വ്യത്യാസം, ഞാൻ നമ്മൾ പറഞ്ഞ കോൺട്രാക്റ്റിൽ നിന്ന് വലിയ വ്യത്യാസം വരാതെ തന്നെ എനിക്ക് ഈ വീട് ചെയ്ത് തീർക്കാനായിട്ട് സാധിച്ചായിരുന്നു. പിന്നെ ഇത് എല്ലാവരും പറയും നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഇത് ക്ലോസറ്റല്ലേ വെക്കുന്നതെന്ന് ചോദിക്കും. നിങ്ങളുടെ ഇഷ്ടത്തിനല്ലേ പോയി ടൈൽ എടുക്കുന്നത്? നമ്മളങ്ങനെയല്ല. നമ്മൾ തടിയെടുക്കാൻ നേരത്താണെങ്കിലും നമ്മൾ ഒരുമിച്ചാണ് പോയത്, ക്ലോസറ്റ് നോക്കാനും ഒരുമിച്ചാണ് പോയത്, ബാത്റൂമിന്റെ അക്സസറീസ് എല്ലാം നമ്മൾ ഒരുമിച്ച് പോയാണ് നോക്കിയത്, ടൈൽ നോക്കാനും എല്ലാം. അതായത് കളർ സെലക്ട് ചെയ്തതാണെങ്കിൽ, അതായത് നമുക്ക് ഇതിന്റെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ. അപ്പോൾ നമ്മളിത് തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് 3D എലിവേഷൻ, അതായത് എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 3D എലിവേഷൻ ഫുള്ളായിട്ട് തന്നിരുന്നു, ഇൻറ്റീരിയറിൻ്റെയും എക്സ്റ്റീരിയറിൻ്റെയും തന്നിരുന്നു. അതിലുള്ള കളറ് പോലും ഞങ്ങൾ ചേഞ്ച് ചെയ്തില്ല. കാരണം 3D എലിവേഷൻ നമുക്ക് ആദ്യം കാണിച്ചപ്പോൾ തന്നെ ചെറിയ ചേഞ്ചസ് നമുക്ക് തോന്നിയത് ആദ്യമേ തന്നെ ഞങ്ങളിരുന്ന് കറക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളാണിതെല്ലാം നമ്മുടേതായ ഐഡിയയിൽ, അതായത് ഡിസൈനർ നല്ല രീതിയിൽ ഒരു ഡിസൈൻ റെഡിയാക്കി തന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് വേണമെന്ന് തോന്നുന്നത് ഞങ്ങളത് ചേഞ്ച് ചെയ്തു, എന്നിട്ടാണ് നമ്മൾ ഫൈനലൈസ് ചെയ്തത്. ഈ കോസ്റ്റിന്റെ കാര്യത്തില് ഈ 3D വരപ്പിക്കുന്നതുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. ഞാൻ പറയുന്നത്, എനിക്കൊരു സ്ഥാപനമുണ്ട്, 3D ഹോം എന്നാണ് പേര്. അവിടെ 3D ഡിസൈനിങ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുക്കൽ വരുന്ന കുറേ ആൾക്കാരുണ്ട് 3D ഡിസൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി. ഞാൻ എല്ലാവർക്കും പറയുന്നത്, എപ്പോഴും നമ്മൾ വീട് വെക്കുമ്പോൾ ഒരു 3D ഡിസൈൻ ചെയ്യിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കോസ്റ്റ് ശരിക്കും നമുക്ക് ലാഭിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ എങ്ങും നമ്മളിപ്പോൾ ചെയ്തൊരു സാധനം ഇപ്പം വീട്ടുകാരുടെ മനസ്സിലിരിക്കുന്നത് ഒരെണ്ണവും പണിയുന്ന ആളുടെ മനസ്സിൽ വേറൊരെണ്ണമാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറേ നഷ്ടങ്ങൾ വരും. ഇത് പൊളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര നഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് എക്സ്റ്റീരിയറിലാണെങ്കിലും ഇൻറ്റീരിയറിലാണെങ്കിലും നമ്മളൊരു 3D വരച്ചതിന് ശേഷം നമ്മൾ പണി ചെയ്യുന്ന ആളും ചെയ്യിക്കുന്ന ആളും ഒരേ മനസ്സ് ഒരേപോലെ വരുമല്ലോ 3D വരച്ചു കഴിഞ്ഞാൽ. ഡിസൈൻ ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്ക് എല്ലാത്തിനെയും കുറിച്ച്, കളറാണെങ്കിൽ ഒരു പെയിന്റിന്റെ കളറാണെങ്കിലും തന്നെ നമുക്ക് അത് ആദ്യമേ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ബെഡ്റൂമിന്റെയൊക്കെ ആ ഡിസൈൻ അതേപോലെ തന്നെയല്ലേ വന്നിരിക്കുന്നത്. ഞാൻ അതിന്റെ 3D എലിവേഷൻ ഞാൻ ഇതിന്റെ കൂടെ ഇപ്പൊ കാണിക്കാം. അതായത് ഫുള്ളായിട്ട് നമുക്ക് ലിവിംഗ് ആണെങ്കിലും എക്സ്റ്റീരിയറിന്റെ ഫ്രണ്ട് എലിവേഷൻ, അതാണ് ഞാൻ തമ്പനയിൽ കൊടുത്തിരുന്ന, അതാണ് എനിക്ക് 3D എലിവേഷൻ തന്നിരുന്നതാണ്. ഇപ്പൊ ഞങ്ങൾ വീട് വെച്ചാൽ ഇപ്പൊ എല്ലാവരുടെയും ഒരു സംശയമാണ്, വീട് വെക്കുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ. ഇപ്പൊ എന്റെ ഞങ്ങൾ വീട് വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു. ആ എമൗണ്ടിൽ ഇത്ര ബെഡ്റൂം, ഇത്ര ബാത്റൂം, ഇങ്ങനെ ഒരു ലിവിങ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ നിഷാന്ത് തന്നെയാണ് ചെയ്തത്. നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏകദേശം എത്ര ബഡ്ജറ്റ് ആകുമെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് ഏകദേശം ഈ തുകയിൽ നിർത്താം. ആദ്യം പറഞ്ഞത് ഒരു 5 രൂപയും കൂടെ കൂടുതലായിരുന്നു, അതായത് 5 ലക്ഷം രൂപയും കൂടെ കൂടുതൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കുറച്ചുകൂടെ കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് അത് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ നല്ലൊരു ഡിസൈൻ തരികയായിരുന്നു. അതായത് ഞങ്ങളുടെ ഇഷ്ടത്തിനും പിന്നെ നിഷാന്തിൻ്റെ ഐഡിയാസ് കൂടുതൽ ഇട്ടുകൊണ്ട് നമ്മൾ പറയുന്ന, നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പാറ്റേണിലാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു എനിക്ക് കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരനായതുകൊണ്ട് തന്നെ നല്ല ഇന്നൊവേറ്റീവായിട്ടുള്ള കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തി ഞങ്ങളെയും കൂടെ കൺവിൻസ് ചെയ്യിച്ചു.
അങ്ങനെയാണ് ഈ പല ഈ ഒരു നല്ലൊരു ഡിസൈനിലേക്ക് എത്തിയത്. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഡിസൈനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമുക്ക് ഈ രണ്ട് സ്ഥലത്ത് രണ്ട് സിറ്റ് ഔട്ട് വന്നു. സാധാരണ ഒരു വീടിന്റെ ഫ്രണ്ടിൽ മാത്രമേ ഒരു സിറ്റ് ഔട്ട് കാണത്തുള്ളൂ. നമുക്ക് ഇപ്പം പടിഞ്ഞാറ സൈഡിലുള്ള ഒരു സിറ്റ് ഔട്ട് വന്ന് പറഞ്ഞായിരുന്നു. ദീപ് ചേട്ടന്റെ കൂടുതലും പരിപാടി നടക്കുന്നത് പടിഞ്ഞാറ, കൃഷിയുടെ ഇതെല്ലാം വീഡിയോ എടുക്കുന്നതും കൃഷി ചെയ്യുന്നതും എല്ലാം പടിഞ്ഞാറ് സൈഡിലാണ്. അതിലേക്കൊരു ഇറങ്ങാനായിട്ടും പിന്നെ പടിഞ്ഞാറെന്നുള്ള കാറ്റ് കയറി വീടിനകത്ത് വരാനായിട്ടും അവിടെ ഒരു സിറ്റ് ഔട്ട് ഉള്ളത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പൊ അത് അതെ, ഇപ്പം ഇപ്പൊ കൂടുതൽ സമയം അവിടെയാണ് അവിടെയാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഈ വീടിന്റെ അതായത് ലിവിംഗിൽ വന്നപ്പോ ഇതിന്റെ ഈ ഒരു ലൈറ്റിങ്ങും ജിപ്സം ബോർഡ് സീലിംഗ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്ലാസ് ബ്രിക്ക് പിന്നെ നമ്മുടെ ഈ ടി വി പാനൽ ഇത് ഏറ്റവും ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. അപ്പം ഈ ഗ്ലാസ് ബ്രിക്ക് എനിക്ക് ഒരു പുതിയ അനുഭവമാണ്. ഇത് ഇത് എന്താ സംഭവം എന്നാ ഇത്? ഇതെന്താ ഇതിന്റെ പ്രയോജനം എന്താ? ഇതിന്റെ പ്രയോജനം എന്ന് പറഞ്ഞാല് ലൈറ്റിംഗ് നല്ല രീതിയിൽ അകത്ത് വരും, ലൈറ്റ് കിട്ടും, പിന്നെ ഇത് കാണാനും ഭംഗിയല്ലേ. അതെ അതെ, നമ്മൾ സാധാരണ ഒരു പ്ലെയിൻ ഗ്ലാസ് ആണ് ഇടുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെച്ച് തല്ലി പൊട്ടിച്ചു കഴിഞ്ഞാൽ അകത്തൊരാൾക്ക് കയറാനുള്ള എളുപ്പമാണ്. ഇതെന്ന് വെച്ചാൽ വീതിയും കുറവാണ്, പിന്നെ ഇതിന് കനമുണ്ട്. രണ്ടും നമുക്ക് ലൈറ്റ് കിട്ടും, പിന്നെ ഇത് കാണാനും ഭംഗിയല്ലേ. അതെ അതെ, അതുകൊണ്ട് ഇത് ഇപ്പൊ കൊറേ പേര് എന്റെ അടുക്ക് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് നമ്മുടെ എവിടുന്നാണ് വാങ്ങിച്ചതെന്ന് വരെ ചോദിച്ചത് വിളിച്ചിട്ടുണ്ട് എന്നെ. പിന്നെ ഇതൊന്ന്, പിന്നെ രണ്ടാമത്തെ വിളി വരുന്നത് ഈ ടി വി യൂണിറ്റ് ആണ്. ടി വി യൂണിറ്റ് അല്ലേ, പലരും പറയുന്നത് എന്റെ വീട്ടിൽ ഇത് ചെയ്യണം. എനിക്കും ഇതേപോലൊരു ലിവിംഗും ഡൈനിങ്ങും ഉണ്ട്, ചുമ്മാ ഞങ്ങള് ഇട്ടിരിക്കുകയാണ്. അവിടെ ഒന്ന് പാർട്ടീഷൻ ചെയ്യണം, ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ഓഫീസിലെ പിള്ളേര് ചെയ്തതാണ്, അവരത് നല്ല രീതിയിൽ ചെയ്ത് ഞാനത് ഫസ്റ്റ് ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ അടിച്ച സാധനമായത്. ഞങ്ങൾക്കും ഇതിനകത്തൊന്നും ഒരു എതിർപ്പും ഇല്ലായിരുന്നു കേട്ടോ, നല്ല ഭംഗിയായിട്ട്. അപ്പൊ ഞാൻ ആലോചിച്ച് ഇത്രയൊക്കെ ഭംഗിയായിട്ട് നമ്മൾ കാണുന്നത് പോലെ തന്നെ വരുമോ എന്നുള്ളത് ഞാൻ എനിക്കൊരു സംശയമായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ എല്ലാം പക്കയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാർപ്പന്റർമാരാണെങ്കിൽ ചെറിയൊരു തെറ്റ് പോലും ഇല്ലാതെ അവരെല്ലാം നല്ല കൃത്യമായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അത് മൈക്ക് ഒട്ടിച്ചപ്പോ ഉള്ള ആ പെർഫെക്ഷൻ ആണ്. ഇത് മറൈൻ പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് വർക്കിൽ തോന്നിയ വേറൊരു കാര്യം, മറൈൻ പ്ലൈവുഡിലെ ഒരു സ്പേസ് പോലും മൈക്ക് ഒട്ടിക്കാത്തതില്ല, കംപ്ലീറ്റ്. അതായത് അകവും പുറവും എല്ലാം ഒട്ടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ അവരോട് തന്നെ ചോദിച്ചു ഇതെന്തിനാ ഇത് ഒട്ടിക്കുന്നത്, അല്ലാതെ അത് അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കംപ്ലൈന്റ് ആകും എന്ന് പറഞ്ഞു. നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഒരു സാധനം ചെയ്യുമ്പോൾ അത് നമുക്ക് ലൈഫ് ടൈം അല്ലെ ഒരു ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അത് പെട്ടെന്ന് പോകുന്നതായിരിക്കരുത്. അപ്പൊ അത് മറൈൻ പ്ലൈവുഡ് തന്നെ വേണം, അത് നമ്മുടെ കോൺട്രാക്ടിലും. എനിക്ക് ആ സമയത്ത് ഇതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലായിരുന്നു, പക്ഷെ നമ്മുടെ എഗ്രിമെന്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു മറൈൻ പ്ലൈവുഡ് ആണെന്ന്. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇതിന് ഇവിടെ ഒരു ഒരു സംഭവം വന്നപ്പോഴത്തേക്കും ആ ഒരു പ്രത്യേക ആർച്ചിന്റെ ആ ഒരു ലുക്ക് വരികയും ചെയ്തു. അപ്പൊ നമ്മുടെ വീടിന്റെ വേറൊരു അട്രാക്ഷൻ ഉള്ള ഭാഗമായിട്ട് നമുക്ക് തോന്നിയത് ഈ ഒരു ഡൈനിങ് ഏരിയ ആണ്. അപ്പൊ അതിന് പ്രത്യേകിച്ച് ഈ ഏതാ വാഷ് ഏരിയ ഇത്രയും വലുതും ഒക്കെ ആയിട്ട് അത് ഡിസൈൻ ചെയ്തപ്പോ എന്തായിരുന്നു അതിന്റെ ആ ഒരു? എല്ലാവരും വീട് വെക്കുമ്പോൾ പറയുന്ന കാര്യം, ഒരു ഏരിയ പോലും വേസ്റ്റ് ആക്കാത്ത പ്ലാനാണ് നല്ല പ്ലാനെന്ന് പറയും. ഞാൻ എന്റെ വീട് 2015 വെച്ചാണ്, ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള വീടായിരുന്നു വെച്ചത്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇത് വെക്കാനായിട്ടുള്ള സ്പേസ് കണ്ടറിഞ്ഞ് വേണം വാങ്ങിക്കാൻ. പക്ഷെ നമ്മൾ അല്ലാതെയും എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കും. നമ്മൾ എല്ലാം തികഞ്ഞ ഒരാളായിരിക്കത്തില്ലല്ലോ, മനുഷ്യർക്ക് എല്ലാപ്പോഴും എന്തെങ്കിലും ഒരു സാധനം കാണുമ്പോൾ അട്രാക്ട് ചെയ്ത് നമ്മളത് വാങ്ങിക്കും. വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് വെക്കാനായിട്ട് സ്പേസ് വേണം. നമ്മുടെ വീട്ടിൽ കുറച്ച് വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസ് നമ്മൾ ഇട്ടേക്കണം എപ്പോഴും. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം പിന്നീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു ഒരു പ്ലാന്റ് ഇപ്പം ഒരു ഇൻഡോർ പ്ലാന്റ് തന്നെ മേടിച്ച് നമുക്കത് കണ്ടിഷ്ടപ്പെട്ട് വാങ്ങിക്കുന്നതാ, വെക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ ഒരു സ്ഥലം ഇല്ലെങ്കിലും. അതാണ് നമ്മൾ എപ്പോഴും കുറച്ച് സ്ഥലം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ സ്റ്റോറേജ് ഏരിയക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഈ ഒരു ഇതിൽ തന്നെ നമുക്കിപ്പം നിങ്ങളവിടെ ഇപ്പം നമ്മുടെ ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട്, അതുപോലെ ഇപ്പുറത്ത് എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഇവിടെ ആണെങ്കിലും എത്രയും സ്പേസ് അടഞ്ഞു കിടക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ എല്ലാം അതിന്റെ അകത്ത് വെക്കുകയുള്ളൂ. പിന്നെ ആൾക്കാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ്. അതുപോലെ തന്നെ നല്ല വലിയൊരു ഗ്ലാസ്സും ഒക്കെ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി. പിന്നെ ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് ഇപ്പൊ എന്നോട് പലരും ചോദിച്ചാണ് ദീപുവിന് തന്നെ തന്നെ ചെയ്താൽ പോരായിരുന്നോ, ഒരു 10-20% രൂപ ലാഭിക്കാമായിരുന്നല്ലോ എന്ന് ഒരു ചോദ്യം ചോദിച്ചു. എല്ലാവരും പറയുന്ന കാര്യമാണ്, ഞാൻ തനിയെ ചെയ്താൽ ഇത്ര ആകത്തില്ലെന്ന് പറയും. ഒരു കോൺട്രാക്ടറുടെ കയ്യില് A to Z പണിക്കാർ കാണും, അത് നല്ല പണിക്കാർ കാണും.
നമ്മൾ വീട്ട് ഇപ്പം വേറെയുള്ള പണിക്കാർ കൊള്ളത്തില്ലെന്നല്ല പറയുന്നത്, വീട്ടുകാരൻ അന്വേഷിച്ച് കണ്ടെത്തുന്ന പണിക്കാർ അവർ എത്ര നന്നായിരിക്കും എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് മെറ്റീരിയൽ പർച്ചേസിങ് ആണ്. അല്ല, വേറൊരു കാര്യം, നല്ല പണിക്കാരെ തന്നെ ഞങ്ങൾക്ക് കിട്ടും, പക്ഷെ അവർ സമയത്ത് വരത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം നമ്മള് നാളെ വരും എന്ന് പറയുന്നത് നമ്മളെല്ലാം സെറ്റാക്കി വെക്കും, പക്ഷെ അവര് വരത്തില്ല. അടുത്ത ദിവസം ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. പക്ഷെ ഇത് അങ്ങനെയുള്ള പ്രശ്നം ഒന്നും ഉണ്ടായില്ല. ഇത്ര പേര് വരും, നിശ്ചിത നാളെ ഇത്ര പേരുണ്ടാവും എന്ന് പറയും. അത്രയും പേര് തന്നെ കറക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് നമ്മുടെ ഈ വീട് പണിത്. ഇപ്പം ആള് വരാതിരുന്നത് ആദ്യത്തെ ലോക്ക്ഡൌണിന്റെ ആ ഒരു സമയത്തേ ഉള്ളൂ. അത് എന്താണെന്ന് അറിയാമല്ലോ. നമ്മളത് കറക്റ്റ് ഒരു വർഷം കൊണ്ടാണ് തീർന്നത്. നമ്മുടെ എഗ്രിമെന്റ് പറഞ്ഞിരുന്നതും ആ ഒരു വർഷമാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഈ നമ്മുടെ സാധനങ്ങളുടെ കാര്യം, സാധനങ്ങള് ഈ മെറ്റീരിയൽ പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഘടകമാണ്. ഈ വീട്ടുകാർക്ക് ഇതിനെ കുറിച്ച് ചിലപ്പോൾ കാണത്തില്ല. ഇപ്പോൾ ഒരു ഗ്ലാസിന് എത്ര രൂപയായിരിക്കും, അല്ലെങ്കിൽ ഒരു ടൈലിന് സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയാണ്, സിമെന്റിന് എത്ര രൂപയാണ്, എംസാനിന് എത്ര രൂപയാണ്, ഇങ്ങനെയുള്ള ഓരോ ഐറ്റത്തിന്റെ വിലകൾ അറിഞ്ഞുകൂടാത്തത് വരും. ലക്ഷങ്ങളാണ് മാറുന്നത്, ചിലപ്പം ലക്ഷക്കണക്കിന് രൂപ കൂടുതലാവും. നമ്മള് ഇപ്പൊ ഒരു കോൺട്രാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് എല്ലാത്തിനെയും കുറിച്ച് ഒരു ഐഡിയ കാണും, വിലയെ കുറിച്ച് ഒരു ഐഡിയ കാണും. ഇത് വെച്ച് ഒരു ചാർട്ട് റെഡിയാക്കിയിട്ടാണ് വീട് പണിയാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഈ പണിക്കാരെ അറേഞ്ച് ചെയ്യുന്നത്, നാളെ ഇന്ന പണിക്ക് ഇന്ന ആളെ നിർത്തണം. ഇപ്പം എത്ര മേസൺ നിന്നാൽ ആ ഒരു പണി തീരും, എത്ര ലിറ്റർ പെയിന്റ് ഉണ്ടെങ്കിൽ ഈ പെയിന്റിങ് തീരും. നമ്മള് കുറെ സാധനങ്ങൾ, സൂപ്പർവൈസറെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഈ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനായിട്ട് വീട്ടുകാരൻ തന്നെ പോണം. സൂപ്പർവൈസർ പോയി വാങ്ങിക്കത്തില്ലല്ലോ. സൂപ്പർവൈസർ വെക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങള് മുഴുവൻ പറഞ്ഞുകൊടുത്ത് തെറ്റില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സൂപ്പർവൈസർ വെക്കുന്നത്. ഇപ്പോ ഞാൻ, അതായത് ഞങ്ങൾ ചെയ്ത ഒരു രീതി എന്ന് പറയുന്നത്, നമുക്കിപ്പോ ആദ്യമേ ഫുൾ ബഡ്ജറ്റ് കിട്ടിക്കഴിഞ്ഞ് അതിനനുസരിച്ച് ലോൺ എടുത്തു. അതായത് എക്സ്ട്രാ അല്ലെങ്കിൽ സാധാരണ ഇപ്പം എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ചെയ്യുന്നത്, ഒരു എഞ്ചിനീയർ വന്ന് കണക്ക് പറയും 30 ലക്ഷം എന്തെങ്കിലും എന്ന് പറയും. അവരിപ്പോ കൈയിട്ട് അടിച്ചോണ്ടിരിക്കുക, കൈകാലിട്ടിരിക്കുക, കാരണം 30 ലക്ഷത്തിന്റെ പകുതി പോലും ആയിട്ടില്ല. പിന്നെ അല്ലെങ്കിൽ ആ ഇപ്പം നമ്മുടെ ഈ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഇത്ര രൂപയാണ് നമുക്ക് ഇത്രയാകും എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഇഷ്ടേക്ക് ഓടേണ്ടി വന്നില്ല, ഞാൻ ഒരു സാധനത്തിന് ഞാൻ ഓടേണ്ടി വന്നില്ല, വില കൂടുതൽ ഞാൻ അറിഞ്ഞില്ല, വില കുറഞ്ഞിട്ടില്ല, ഒന്നിനും വില കുറഞ്ഞില്ല, വില കൂടുക മാത്രമാണ്. അതൊന്നും എന്റെ ഒരു ടെൻഷനേ അല്ലായിരുന്നു. നമ്മള് സാധാരണ കോൺട്രാക്ട് എടുക്കുമ്പം നമ്മൾ കോൺട്രാക്ടിൽ പറയും ചില പ്രകൃതി ദത്തമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് വില കൂടിക്കഴിഞ്ഞാൽ അത് കോൺട്രാക്ടർക്ക് കൊടുക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ കോൺട്രാക്ടർ ഇപ്പോൾ ഒരു വർക്ക് എടുക്കുന്നത് അവരുടെ അപ്പോഴത്തെ ഒരു റേറ്റ് വെച്ചിട്ടും ചെറുതായിട്ട് റേറ്റ് കൂടാം എന്നുള്ള കണക്കുകൂട്ടലും വെച്ചിട്ടാണ്. പക്ഷെ ഈ കോവിഡിന്റെ സമയത്തൊക്കെ വില കയറ്റം എന്ന് പറഞ്ഞാല് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണ്. നമ്മുടെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത, ഇതുവരെ ജന്മത്തിൽ സംഭവിക്കാത്ത ഒരു കാര്യമാണ് അങ്ങനെ വന്നത്. അതെ അതെ. അപ്പൊ തീർച്ചയായും നമ്മളൊരു കോൺട്രാക്ടർക്ക് കൊടുത്താൽ വീട്ടുകാർക്ക് ലാഭമാണ്. പക്ഷെ അതിൻ്റെ അകത്ത് കോൺട്രാക്ട് കൊടുക്കുമ്പം വീട്ടുകാര് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്തുള്ള പറഞ്ഞിരിക്കുന്ന മെറ്റീരിയലുകളും അത് അവരൊന്ന് വായിച്ചു നോക്കി അതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കി വെക്കണം. അല്ലാതെ ഇപ്പൊ കോൺട്രാക്ടർ കൃത്യമായിട്ടൊന്നും ചാർട്ട് ചെയ്തിട്ടായിരിക്കും അയാൾ തുടങ്ങുന്നത്. പക്ഷെ വീട്ടുകാരുടെ അറിവില്ലായ്മ കൊണ്ട് വരരുത്. അതുകൊണ്ട് വീട്ടുകാരെപ്പോഴും കുറച്ച് ഇതിന്റെയൊക്കെ വില എത്ര രൂപ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിരിക്കണം, ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പൊ നമുക്കാണെങ്കിലും മറ്റ് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഒരു പണിക്കാരന് വരുന്നില്ല, അല്ലെങ്കിൽ അതായത് തേക്കുന്ന സമയത്താകുമ്പോൾ അവരുണ്ടാവും, കോൺക്രീറ്റ് ചെയ്യേണ്ട സമയത്ത് അവരുണ്ടാവും, ഒരു മെഷീൻ കംപ്ലൈന്റ് വരുന്നു, ഇതൊന്നും എന്റെ ഒരു എനിക്കൊരു ടെൻഷനേ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനും വൈഫും അല്ലെ മമ്മിയായിട്ടൊക്കെ ആദ്യം ഇറങ്ങുന്ന ടൈല് നമുക്ക് ടൈലിന്റെ സമയമായപ്പോഴാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ബാത്റൂം ഫിറ്റിംഗ്സിന്റെ ഒക്കെ കാര്യത്തിന് മാത്രമാണ് ഞങ്ങൾ ഇറങ്ങുന്നത്, അല്ലാതെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പൊ മമ്മി ചായയായിട്ട് എത്തിയിട്ടുണ്ട്, നല്ല പഴംപൊരിയൊക്കെ മമ്മി റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇതേ വീഡിയോ എടുത്തോണ്ടിരിക്കുക, കഴിക്കാം അല്ലേ. ചായ എത്തി, കൊച്ചു ഗ്ലാസ് രണ്ടോ നിങ്ങൾക്ക്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിന്റെ വീഡിയോ ചെയ്തപ്പോഴേ ഒത്തിരി പേര് മമ്മിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് വേറൊരു കാര്യം, മകന്റെ തള്ളു കേട്ടിട്ട് സന്തോഷിച്ചിരിക്കുന്ന മമ്മി, അത് കണ്ടിട്ട് ഞാൻ ചിരിയോട് ചിരിയായിരുന്നു.
അപ്പൊ അങ്ങനെ കമന്റ് ഒക്കെ വന്നായിരുന്നു, നല്ല കമന്റ് ഒക്കെ വന്നു. അപ്പൊ നമുക്ക് ചായ കുടിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ കിച്ചൺ അതുപോലെ നാനോവൈറ്റ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെട്ട സംഭവമാണ്. ഞാനൊരു കാര്യം ചോദിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു വീട് ഒരാൾ പ്ലാൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കിച്ചണിന് വേണ്ടി എന്ത് സ്പേസ് വിടണം, ബെഡ്റൂം ബാത്റൂമിന് എന്ത് സ്പേസ്, ബെഡ്റൂമിന് അതെങ്ങനെയാണ് അത് റെഡിയാക്കി കണ്ടുപിടിക്കുന്നത്? അത് രണ്ട് രീതിയിൽ നമുക്ക് കിച്ചന്റെ അളവുകൾ ഡിസൈൻ ചെയ്യാം. ഒന്ന് വാസ്തുവിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. രണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്ന് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കാം. ഇതിപ്പോ വാസ്തുവിന്റെ ഒരു കണക്കാണ്, നമ്മള് ബെഡ്റൂമിന് മാസ്റ്റർ ബെഡ്റൂമിന് കൊടുത്ത അതേ കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു എൽ ടൈപ്പ് വന്നപ്പോ തന്നെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും നിന്നിട്ടാണെങ്കിൽ ഒരു രണ്ടുപേർ കൂടി നിൽക്കാനുള്ള സ്പേസ് ഉണ്ട്. നല്ല സ്പേസ് ഉണ്ട്, നല്ല സ്പേസ്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വന്നിട്ട് പോലും നമുക്കൊരു കൺജഷൻ ഫീൽ ചെയ്യുന്നില്ല. നല്ല സ്പേസ് ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് വിൻഡോ ഉണ്ട്, അത് രണ്ടു പാളി ജനലാണ്. ചെറിയ വിൻഡോയും വന്നപ്പോ ഇതിന്റെ അകത്ത് ലൈറ്റ് കൊണ്ടാണ് നിറഞ്ഞ് നല്ല ഫ്രഷ് ആയിരിക്കും എപ്പോഴും. ശരിക്കും നല്ല നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ലിവിംഗ് റൂമിന്റെ അതേ ഒരു ഫീൽ ഇവിടെ വന്നാലും കിട്ടുന്നുണ്ട്. അത്രയും വലിപ്പം ഉണ്ട് ഇവിടെ, ഒട്ടും കൺജസ്റ്റഡ് അല്ല. നല്ല അത്യാവശ്യം നല്ല വലിയ ഒരു കിച്ചൺ ആണ്. പിന്നെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വന്നത്, ടൈലാണെങ്കിലും ഇവിടെ ബ്ലാക്ക് ഇവിടെ വൈറ്റും അപ്പുറേ ബ്ലാക്കും വന്ന് ആ ബ്ലാക്ക് ടൈലില് ആ വൈറ്റ് കബോർഡ് വന്നപ്പം അതങ്ങോട്ട് നല്ലതുപോലെ പ്രൊജക്ട് ചെയ്ത് കിട്ടി. പിന്നെ ഇവിടുത്തെ ഈ ഒരു ബ്ലാക്ക് കളറും പിന്നെ ഇവിടെ ഒരു ബ്ലാക്ക് കളറും ബാക്കി എല്ലാം വൈറ്റാ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാവരും ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണോ എന്ന് തന്നെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നല്ലതുപോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് നാനോവൈറ്റ്. നാനോവൈറ്റ് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. നാനോവൈറ്റ് നമുക്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്ന ഒരു മെറ്റീരിയൽ ആണ്. പിന്നെ എന്നോട് എല്ലാവരും ചോദിച്ച ഒരു കാര്യമാണ് ഈ നാനോവൈറ്റ് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. ഞാൻ പറയുന്നത് ഇതുണ്ടെങ്കിലേ ഭംഗിയായിട്ട് കിടക്കുന്നു. ഒരു ഡാർക്ക് കളറാണ് അവിടെ വരുന്നതെങ്കിൽ നമ്മൾ അഴുക്കറിയണമെന്നില്ല. ഇത് കണ്ട ഉടനെ എനിക്കറിയാം എനിക്ക് ഇതേ ഇവിടെ അഴുക്കുണ്ട് അല്ലെങ്കിൽ മമ്മി ഇതേ ഇവിടെ അഴുക്കുണ്ടെന്ന് എനിക്ക്, അല്ലെങ്കിൽ നമുക്കാണെങ്കിലും ഒരു തുണിയെടുത്ത് തൂക്കാനായിട്ട് നമുക്ക് തോന്നും. ഈ കിച്ചൺ കബോർഡ് എപ്പോഴും നീറ്റായിട്ട് നമുക്ക് തോന്നണമെങ്കിൽ ആദ്യമേ തന്നെ ഇതിന്റെ എല്ലാവരും ആദ്യമേ ഒന്നും വെക്കത്തില്ല, ഇതിന്റെ മേലുള്ള ഓരോ പാത്രങ്ങൾ എടുത്ത് വെക്കും. അത് ഇരിക്കാൻ നേരത്താണ് അതിന്റെ ഭംഗി പോകുന്നത്. മാക്സിമം ഇതിന്റെ മേലിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ നമ്മള് വർക്ക് ഏരിയയും പിന്നെ സ്റ്റോറും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ അങ്ങനെ വലിയ പ്രശ്നം വരുന്നില്ല. അപ്പൊ നമ്മുടെ ബെഡ്റൂം ബെഡ്റൂം ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള സാധനമായിരുന്നു. അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ 11 ഏകദേശം 11-14 സൈസ് ആണ് അല്ലേ. നമ്മൾ അത് ആ വാസ്തു അനുസരിച്ച് റെഡിയാക്കിയതാണ്. അപ്പൊ ഇത് നല്ല ഭംഗിയായിട്ട് ചെയ്തായിരുന്നു. നമ്മുടെ 3D എലിവേഷനിൽ അതുപോലെ തന്നെയാണ് ചെയ്തത്, ഒരു മാറ്റം വരുത്തിട്ടില്ല. അപ്പൊ ഇത് ഈ ഡിസൈൻ ഒക്കെ എങ്ങനെയാണ്, ഇത് ഓരോ വീട് വെക്കുമ്പോഴും എങ്ങനെയാ പുതിയ പുതിയ ഡിസൈൻസിലേക്ക് പോകുന്നത്? ഓരോ വീടിനും ഓരോ ഡിസൈൻ ആയിരിക്കും. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ട് ഇതിന്റെ പ്ലാൻ ചോദിച്ചിട്ടുണ്ട്. ഈ നമ്മളൊരു പ്ലോട്ട് കണ്ടതിന് ശേഷമാണ് നമ്മള് പ്ലാൻ ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പൊ ഒരു വീടിന്റെ പ്ലാൻ വേറൊരു പ്ലോട്ടിൽ ചേരണമെന്നില്ല. ചിലപ്പോ ഇതേ അളവുള്ള ഇപ്പൊ ഇതിന്റെ എൻട്രൻസ് തെക്കോട്ടാണ്, വേറൊരാളുടെ പ്ലോട്ടിന് ഇതേ അളവാണെങ്കിൽ അതിന്റെ എൻട്രൻസ് ചിലപ്പോ കിഴക്കോട്ടാണെങ്കിൽ നമുക്ക് ഈ പ്ലാനോടെ സ്യൂട്ടാവില്ല. ശരി, ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് എല്ലാ പ്ലാൻ ഒന്ന് അയച്ചു തരുമോ പ്ലാൻ ഒന്ന് അയച്ചു തരുമോ എന്ന്. പക്ഷെ അത് ചോദിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ അതും ഇതിന്റെ എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് 3D ഹോംസിൽ നിഷാന്തിന്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാനിപ്പോ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് കോൺടാക്ട് ചെയ്യാം അല്ലേ. കോൺടാക്ട് ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ആ ഇപ്പൊ അത് ഒരു സാധനം നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഈ പറഞ്ഞതുപോലെ തന്നെ പല മെറ്റീരിയൽ ഇടുമ്പോഴത്തേക്കും പല റേറ്റിലേക്കാണ് അത് മാറുന്നത്. അപ്പൊ നമുക്ക് ചെലവ് ചുരുക്കിയും ചെലവ് കൂട്ടിയും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ഇപ്പം നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ടെക്സ്ചർ പെയിന്റ് തന്നെ, അതെ, ഇത് നല്ലതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വർക്കുണ്ട്. അത് വർക്ക് ഇല്ലാതെ വേണമെങ്കിൽ ഒരു ബ്ലാക്ക് കളർ ലൈനിട്ടും ചെയ്യാം, അതിൻ്റെ അകത്ത് ഒരു ആഷ് കളർ പെയിന്റ് അടിച്ചും ചെയ്യാം. അതിനകത്തുള്ള ടെക്സ്ചർ ഫിനിഷ് വന്നെങ്കിൽ നമ്മൾ ടെക്സ്ചർ പുട്ടിയൊക്കെ ഇട്ട് ചെയ്യണം. അതാണ് പിന്നെ നമ്മൾ ആ കൊടുത്തിരിക്കുന്നതും വുഡിന്റെ വർക്കൊക്കെ ആണെങ്കിൽ തേക്ക് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പുറത്ത് നമ്മൾ മറയുമ്പോൾ വീട്ടില് മൈക്ക് ഒട്ടിച്ചിരിക്കുകയാണ്. അവിടെ ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. അതെ അതെ അതെ.
പിന്നെ അതുപോലെ നമ്മൾ തടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിൽ നമ്മൾ തേക്കും അതുപോലെ തന്നെ ആഞ്ഞിലിയുമാണ് നമ്മൾ നോക്കിയത്. അതുപോലെ തന്നെ ആഞ്ഞിലി ഞങ്ങൾ ഒരുമിച്ച് പോയി നോക്കി സെലക്ട് ചെയ്ത് എടുത്തോണ്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ നമുക്കത് അതാത് സമയത്ത് പറയുകയും അത് ക്ലിയർ ചെയ്യുകയും ചെയ്യാം. അതുപോലെ ടൈലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ബെഡ്റൂമിൻ്റെ ടൈൽ ഏത് വേണം അതൊക്കെ ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ടൈല് ചിലർ കമൻറ്റ് ചെയ്തായിരുന്നു, ബാത്റൂമിൻ്റെ കളറ് ശരിയായില്ല. എനിക്കൊന്നും അത്ര ഡാർക്ക് കളറായിട്ട് തോന്നിയില്ല. ബൈക്കിലേക്ക് പോകും തോറും ചിലപ്പം എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യുക, അത് കറ പിടിക്കുക എന്നൊക്കെയുള്ളതാണ്. ഇത് കറ പിടിക്കാതെ നമുക്ക് നല്ല ടൈലൊക്കെ ഉണ്ട്, കറ പിടിക്കുന്ന ടൈലുകളും ഉണ്ട്, കറ പിടിക്കാത്ത ടൈലും ഉണ്ട്. സീലിംഗ് നമ്മൾ ഇതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു ഏരിയയിലേ ചെയ്തിട്ടുള്ളൂ. അവിടെ ഒരു കിടൽ ലൈറ്റിംഗും കൊടുത്ത് കൂടുതൽ ഏരിയ ചിലവർ പറയും ഇതിൻ്റെ അകത്ത് പൊടി തങ്ങിയിരിക്കത്തില്ല എന്ന്. അതുകൊണ്ട് നമ്മളിത് കുറച്ച് ഏരിയയിലേ ചെയ്തിട്ടുള്ളൂ, പക്ഷെ അത് ഭംഗിയായിട്ട് ചെയ്തു. അതെ അതെ, അല്ല ഞാനും പറഞ്ഞായിരുന്നു നമുക്ക് ഇത് എന്താ ഇത് കംപ്ലീറ്റ് ചെയ്യാത്തത് എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അന്നേരം പറഞ്ഞു തന്നു ബെഡ്റൂമിൽ കൂടുതൽ ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, പൊടിയുടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഈ സംശയം നമ്മൾ എല്ലാ ഈ സംശയ ദൃഷ്ടിയോടുകൂടിയാണല്ലോ ഈ കോൺട്രാക്ടർ ചെയ്യുമ്പോൾ അത് ചെയ്താൽ ശരിയാവും എന്നൊക്കെ ഉള്ളൊരു സംശയം നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഇത് തന്നെയല്ല നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കും അതുപോലെ, ഈ അവരെ സൂക്ഷിച്ചോണം അല്ലെ അവർ അങ്ങനെ ചെയ്യും അവരിങ്ങനെ. അപ്പൊ അതല്ല, അതുപോലെ തന്നെ നമ്മുടെ പ്ലഗ് പോയിന്റുകളെല്ലാം ഇപ്പൊ ഈ മുറിയിൽ തന്നെ എത്ര പോയിന്റും എത്ര സ്വിച്ചും ഉള്ളത്. അതെ, ഇവിടെ ഉണ്ട്, അത് എല്ലാ മുറിയിലും അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 3-phase ലൈനാണ് നമ്മൾ വലിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോന്നും നമ്മൾ ഇൻവെർട്ടർ ലൈൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞ രീതിയിലെല്ലാം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊന്നും ഒരു പിശുക്ക് വിചാരിച്ചല്ല ചെയ്തിരിക്കുന്നത്, എല്ലാം ശരിക്കും ഞാൻ ആണ് ഈ വീട് ചെയ്തു വരുന്നതെങ്കിൽ ഇതിന്റെ 10% അല്ലെങ്കിൽ 20% എക്സ്ട്രാ ആയിരുന്നു. പറഞ്ഞില്ലേ ഈ പിശുക്ക്, നമ്മളെ ചെറിയൊരു കാര്യം പിശുക്കി കഴിഞ്ഞാൽ അത് രണ്ടാമത് ആഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരു 1,000 രൂപയോ 2,000 രൂപയോ ആകത്തുള്ളായിരിക്കും അത് ചെയ്യുന്നതിന്. പിന്നെ അത് രണ്ടാമതേ വെട്ടിപ്പൊളിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ 10,000 രൂപ ചിലവാകും. ഈ 2,000 രൂപയുടെ സ്ഥാനത്ത് 10,000 രൂപ ചിലവാകും. അപ്പൊ അങ്ങനെ നല്ല രീതിയിലാണ് ഞങ്ങളുടെ ആ ഒരു രീതി നോക്കിട്ട് നല്ല രീതി. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ അത് തന്നെയാണ് പറഞ്ഞത്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇവിടെ വീട് കണ്ടവരും വന്ന് കണ്ടവരും ഒക്കെ അതുപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ഇല്ല. ക്വാളിറ്റിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഒരു കോൺട്രാക്ടർ എപ്പോഴും ഒരു വീട് വെച്ച് കഴിയാൻ നേരത്ത് ആ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കയറി ചെല്ലാൻ പറ്റണം. അതിൻ്റെ അകത്ത് കംപ്ലൈൻറ്റ് ഒന്നും പറയരുത്. കംപ്ലൈൻറ്റ് പറഞ്ഞില്ലെങ്കിൽ വീട്ടുകാർ ഹാപ്പിയാണ്, അതിനേക്കാളും ഒരു കോൺട്രാക്ടർ അതിനേക്കാളും ഹാപ്പിയാണ്. പിന്നെ നമുക്കിപ്പം പൊതുവെ എന്തൊക്കെയാണ് 3D homes എന്തൊക്കെ ഇപ്പം ചെയ്ത് കൊടുക്കുന്നുണ്ട്? ഇപ്പോൾ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെയാണ് വീട് വെച്ചു കൊടുക്കൽ മാത്രമാണ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ആദ്യമേ തന്നെ പറയാം, 3D home എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയിട്ട് 2011 ആണ് തുടങ്ങിയത്. ജൂലൈ 7 തുടങ്ങിയത്. 2021 10 വർഷം തേങ്ങയാണ്. അന്നേരം ആദ്യമേ ചെയ്തോണ്ടിരുന്നത് എൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ 3D designer ആയിരുന്നു. അതിന് മുമ്പ് ഞാൻ ടീച്ചറായിരുന്നു, എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ പഠിപ്പിച്ചിട്ടിരുന്നതാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ 3D designing വന്നത്. 3D designing വന്ന് കുറേ ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്തൊക്കെ ചോദിക്കുന്നത് നിനക്ക് ചെയ്തുകൂടെയെന്ന് ചോദിച്ചു. എന്നാലും എനിക്ക് സൈറ്റ് എക്സ്പീരിയൻസ് കുറവായിരുന്നു. അത് ഓരോ കോൺട്രാക്ടർമാരും അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോയി ഓരോ സൈറ്റിൽ കാണിച്ചു തരികയും ചെയ്യും. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് കുറുപ്പൻസില കണ്ണൻ. കണ്ണൻ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. എന്നുവെച്ചാൽ അത്രയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് കണ്ണൻ. ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറേ പേര് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ വീട് വെക്കണമെന്ന് ഒരാഗ്രഹം എനിക്ക് വന്നു. ഞാൻ എൻ്റെ വീട് വെച്ചു, ഒരു ലോ കോസ്റ്റ് വീടായിരുന്നു വെച്ചത്. അത് 2015 അതായിരുന്നു വനിതയിൽ വന്ന, വനിതയിലല്ല വീട്, ഇന്റീരിയർ എന്ന് പറയുന്ന മാഗസീനിൽ, ഇന്റീരിയർ മാഗസീനിൽ വന്നതാണത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ച 2 വീട് കൂടി ഇന്റീരിയർ മാഗസീനിൽ വന്നു. അത് കഴിഞ്ഞപ്പം എന്നെ ഓരോരുത്തർ അറിയാൻ തുടങ്ങി. എന്നുവെച്ചാൽ മുമ്പ് അത് കോൺട്രാക്ടർമാരുടെ ഇടയ്ക്കിലെ എന്നെ അറിയത്തുള്ളായിരുന്നു, പിന്നെ ബാക്കിയുള്ള ആൾക്കാർ കൂടി എന്നെ അറിയാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. ഇപ്പൊ നമ്മള് ഓഫീസിൽ ചെയ്യുന്നത് മെയിനായിട്ട് 3D തന്നെയാണ്. പിന്നെ പ്ലാൻ വരച്ചും കൊടുക്കുന്നുണ്ട്, എസ്റ്റിമേറ്റും എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലും മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് 3D designing ആണ്. പിന്നെ എങ്ങനെയാണ് സൈറ്റ് വിസിറ്റോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും അവർക്ക് കൺസൾട്ടിങ്? ഇപ്പം കുറേ പേര് വിളിക്കാറുണ്ട്, ഇന്റീരിയർ ചെയ്യത് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് നോക്കണം, പ്ലാസ്റ്ററിംഗ് തുടങ്ങുന്നതിന് മുമ്പാണ് നോക്കേണ്ടത്. ഇലക്ട്രിക്കൽ പോയിന്റ് തൊട്ട് നമ്മൾ ഇന്റീരിയറിന്റെ വർക്ക് സ്റ്റാർട്ട് ആകും. അതുമല്ല, അതിന് മുമ്പ് നമ്മൾ ജനലുകളുടെ പൊസിഷനും എല്ലാം സെറ്റ് ചെയ്യണം.
സത്യം പ്ലാൻ വരയ്ക്കുമ്പോഴേ എല്ലാം സെറ്റ് ചെയ്ത് പോകണം. നമ്മൾ ചെയ്ത സമയത്ത് നിഷാന്തു ആദ്യം പറഞ്ഞൊരു കാര്യം അതായിരുന്നു, നമ്മളുടെ ബെഡ് എങ്ങോട്ടായിരിക്കണം അതെല്ലാം നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് വേണം ഇതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ബേർഡ്സ് ഐ വ്യൂ നമുക്ക് കിട്ടിയിരുന്നു, അതായത് ഒരു ബിൽഡിങ് നേരെ ഛേദിച്ച് ഉള്ള ഒരു വ്യൂ കിട്ടിയിരുന്നു. അപ്പോൾ അതെങ്ങനെയായിരിക്കും, നമ്മുടെ ഈ ബെഡ്റൂമിൽ എങ്ങനെ വന്നിരിക്കും, നമ്മുടെ ബാത്റൂം എങ്ങനെയായിരിക്കും, അങ്ങനെ കിച്ചൺ എങ്ങനെയാണെന്നുള്ള കംപ്ലീറ്റ് 3D നമുക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ശരിക്കും നമുക്ക് വ്യക്തമായ ഐഡിയ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്ലഗ് പോയിന്റ് എവിടെ ആയിരിക്കും, എ സി പോയിന്റ് എവിടെ ആയിരിക്കും എന്നെല്ലാം നമ്മൾ ആദ്യമേ നമുക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഈസി ആക്കാനായിട്ട് സാധിച്ചു. കസ്റ്റമർക്ക് എപ്പോഴും മനസ്സിലാകണം ഇത് എവിടെയൊക്കെ വരും എന്ന്. നമ്മളിപ്പം ഒരു ഇലക്ട്രീഷ്യൻ വന്ന് നമ്മുടെ ഭിത്തിയിൽ ലൈൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം കസ്റ്റമർ എന്ന് പറയുന്നത് ഇത് മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ചിലപ്പോൾ ഒരു 2-3 ഇലക്ട്രീഷ്യൻ നിന്ന് ചെയ്യുന്ന പണിയായിരിക്കും അത്. ഒറ്റ വാക്കുകൊണ്ട് അവർ 3000-4000 രൂപ ചിലപ്പോൾ മാറിക്കിട്ടും. അത് നമ്മൾ ആദ്യമേ തന്നെ അവരൊക്കെ പറഞ്ഞ് ഇന്ന സ്ഥലത്ത് പോയിന്റുകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു ചേഞ്ചസ് വരത്തില്ല. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ എവിടെ ആയിരുന്നു, അതുപോലെ അത് വൈഫും അമ്മയും കൂടെ പോയി സെലക്ട് ചെയ്തു. അതുപോലെ ഓരോ ഭാഗവും വ്യക്തമായിട്ട് നമ്മളെ നിർത്തി നോക്കി ഒക്കെ കണ്ടുപിടിച്ചാണ് അത് റെഡിയാക്കിയിട്ടത്. അപ്പോൾ അതൊക്കെ നമുക്കത് നല്ല രീതിയിൽ നമ്മളുടെ വീട് നന്നാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സ്റ്റെയർ, അതായത് നമ്മുടെ ലിവിങ്ങിനെയും ഡൈനിങ്ങും കഴിഞ്ഞിട്ട് ഒരു സെപ്പറേഷനോടുകൂടിയാണ് ഈ സ്റ്റെയർ വന്നിരിക്കുന്നത്. ശരിക്കും ഞാൻ നിഷാന്തിനോട് പറഞ്ഞായിരുന്നു ഈ ഒരു ഭിത്തി തട്ടിയിട്ട് നമുക്ക് ഇത്രയും ഏരിയ കിട്ടുമല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഇതിനെ ഒരു സെപ്പറേഷൻ കൊടുത്തത് വളരെ നന്നായിട്ട് തോന്നി. അതുപോലെ എന്ത് കാര്യം ഞങ്ങളുടെ പൊട്ടത്തരം പറഞ്ഞാലും നിഷാന്ത് അതിന് പറഞ്ഞു തരും ഇത് ഇന്നതാണ് കാരണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റെയറിൻ്റെ കാര്യം ഒന്നാമത് തന്നെ ഈ സ്റ്റെയർ നമുക്ക് ഫോളിംഗ് സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത്, മടങ്ങി മടങ്ങി വരുന്ന രീതിയിലുള്ള സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ലെപ്പോത്തറ ഗ്രാനൈറ്റ് ഇട്ടിട്ട് ടൈലുമാണ് സൈഡിൽ ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ വുഡും ഗ്ലാസിൻ്റെയും കോമ്പിനേഷനാണ് സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലും വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സും എല്ലാം കൂടി വന്നപ്പോൾ അതൊരു നല്ലൊരു കളറായി. പിന്നെ അവിടെ ആ ഒരു ഗ്ലാസും മേളിലത്തെ ആ ഒരു ഗ്ലാസ് ബ്രിക്കും കൂടി വന്നപ്പോൾ അവിടെ ലൈറ്റും ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് റൂഫിൽ നിന്നും പർഗോളായിട്ട് കിട്ടുന്നുണ്ടല്ലോ ലൈറ്റ്. ശരിക്കും അതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയായി. അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് വന്നപ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക ലുക്കും കൂടെ കിട്ടി. അപ്പം സഞ്ജുവിന് പ്രത്യേകം ഞാൻ താങ്ക്സ് പറയുകയാണ്. സഞ്ജുവിൻ്റെ വീഡിയോ, നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്, കാണാത്തവരുന്ന് പോയി കണ്ടേക്കണം. അപ്പോൾ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ ഈ 3D ചെയ്യുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ ബഡ്ജറ്റ് അങ്ങ് ഒത്തിരി കൂടത്തില്ലേ? വലിയ ബഡ്ജറ്റിലുള്ള വീടുകൾ മാത്രമാണോ ചെയ്യുന്നത്, എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ഒരു രീതി? അങ്ങനെയല്ല, നമുക്കിപ്പം ചെറിയ വീടും വെക്കാം വലിയ വീടും വെക്കാം. നമ്മൾ എന്തായാലും ഈ ഒരു വർക്കുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് വലിയ വീട് മാത്രമേ വെക്കത്തുള്ളൊന്നും ഇല്ല. നമുക്ക് എല്ലാ വീടുകളും ഇപ്പോൾ ഒരു ഞാനൊരു 12 ലക്ഷം രൂപയുടെ വീട് വെച്ചിട്ടുണ്ട്. അങ്ങനെ മേളിലേക്കുള്ള വീടുകൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പം ഇത് കാണുന്ന എല്ലാവരും ചോദിക്കും, എനിക്കിപ്പം ഞാൻ ആലപ്പുഴയിലാണല്ലോ, മലപ്പുറത്ത് വന്നൊരു വീട് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഈ 12 ലക്ഷം നമ്മൾ ചെറിയ ആരെയും കുറച്ച് കാണിക്കുകയല്ല ഞാൻ പറയുന്നത്, ചെറിയൊരു ബഡ്ജറ്റിലുള്ള വീട് വെക്കാൻ വേണ്ടി നമുക്ക് അത്രയും ട്രാവലിംഗ് എക്സ്പെൻസ് ആകും. ഇപ്പം എവിടം വരെ വീട് വെക്കാൻ പറ്റും? ഇതിപ്പോൾ ആലപ്പുഴയാണ്, നിഷാന്തിൻ്റെ വർക്കും ആലപ്പുഴയിലാണ്, നമുക്കിപ്പോൾ എവിടം വരെ പോകാൻ പറ്റും? ഇപ്പം എറണാകുളം അല്ലെങ്കിൽ എവിടം വരെയൊക്കെ പോയി വർക്ക് അവരുടെ വർക്ക് എടുക്കാൻ പറ്റും? നമുക്കിപ്പോൾ എറണാകുളത്ത് ചെയ്യാനായിട്ട് പറ്റും, കോട്ടയം, പത്തനംതിട്ട, അതായത് ആലപ്പുഴയുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇന്റീരിയർ നമുക്ക് വേണോ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ചെയ്യാം. ഇന്റീരിയർ ഒത്തിരി പേര് എല്ലാവർക്കും ഇന്റീരിയർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അപ്പോൾ അത് എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ കൺസൾട്ട് ചെയ്യാൻ ആൾക്കാർക്ക് സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് എവിടെ വേണമെങ്കിലും നമുക്ക് വണ്ടി ഓടിച്ചെല്ലുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ചെന്ന് നമുക്ക് സഹായിക്കാൻ പറ്റും. ഫ്ലൈറ്റിൽ പോകത്തില്ല ട്ടെ. അപ്പോ അത് ചെയ്യാൻ പറ്റും. അപ്പൊ ചെറിയ വീട് മുതൽ വലിയ വീട് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ചെന്ന് ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണെങ്കിൽ അവിടെ നമുക്ക് അവർക്ക് വേണ്ട സഹായങ്ങൾ എന്ന് വെച്ചാൽ പ്ലാൻ വരച്ച് 3D വരച്ച് വേണമെങ്കിൽ ഇടയ്ക്ക് പോയി സൈറ്റ് വിസിറ്റ് ചെയ്ത് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ആവശ്യമുള്ളവര് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിഷാന്തിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആലപ്പുഴയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലാണെങ്കിൽ നിഷാന്ത് അന്നേരം തന്നെ വന്ന് അല്ലെങ്കിൽ വർക്ക് ഏറ്റെടുത്ത് ചെയ്യും. അല്ലാത്തവർക്ക് വേണ്ട രീതിയിൽ അവർക്ക് പ്ലാൻ വരച്ച് കൊടുക്കുകയും നല്ല 3D, അതായത് എനിക്കും ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് തോന്നിയത് 3D കണ്ടത് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റി. അത് ഞാൻ ഈ 3D ഇടുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വ്യത്യാസമില്ല, കളർ ചേഞ്ച് പോലും വരുന്നില്ല ആ ഒരു അവസ്ഥയിൽ. നമ്മൾ 3D വരപ്പിക്കുന്നത് അതിന് വേണ്ടിയാണ്. പിന്നെ അതിൻ്റെ ചേഞ്ചസ് വരുന്നില്ല. അതെ അതെ അതെ.
അപ്പൊ എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് നിഷാന്തിന്റെ വർക്കും കാര്യങ്ങളും എല്ലാം. അപ്പൊ നമ്മുടെ ഈ പഴയ വീടുകള് ഇപ്പോ ഒത്തിരി പേര് ഇങ്ങനെ റിനോവേറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പഴയതാണെന്ന് തോന്നുന്നില്ല, പുതിയത് മാറി നിൽക്കും ആ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് 3D ഹോംസ് ആ പരിപാടി ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി എമൗണ്ട് വരുന്നുണ്ടോ? നമ്മൾ പുതിയ വീട് വെക്കുന്നതിന്റെ അത്ര ആകുന്നുണ്ടോ അതോ അല്ലെങ്കിൽ എങ്ങനെയാണ്? ഇല്ല, അത്രയൊന്നും വരത്തില്ല. നല്ല രീതിയിൽ ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റും, നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊരു കൃത്യമായിട്ട് ഒരു എസ്റ്റിമേറ്റ് എടുക്കാനായിട്ട് മിക്ക വീടുകൾക്കും പറ്റാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ വിത്തി നമ്മൾ ചെയ്ത് വരുമ്പം ചിലപ്പോൾ റെഡിയാക്കേണ്ടതായിട്ട് വരും. പണ്ടത്തെ വീടുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്ര ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ അല്ല എങ്കിൽ അതിന്റെ ഫൗണ്ടേഷനൊക്കെ ചിലപ്പോൾ നമ്മൾ താഴത്തൊക്കെ എലി തുറന്ന് പോയിട്ടുണ്ടാകാം. എന്നാലും നമുക്ക് അതൊക്കെ ചെക്ക് ചെയ്ത് ഒരു പരിധി വരെ, എന്ന് വെച്ചാൽ ഒരു 90% നമുക്ക് അത് റെഡിയാക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നിഷാന്തിന്റെ വർക്ക് ചെയ്തിട്ടുള്ളവര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം എങ്ങനെയാണ് നിഷാന്തിന്റെ വർക്ക് എന്നുള്ളത്. അപ്പൊ അത് ബാക്കിയുള്ളവർക്കും ഒരു പ്രയോജനമാവും, എങ്ങനെയാണ് നിഷാന്തിന്റെ വർക്ക് എന്ന് ഞാൻ പറയുന്നത് മാത്രമല്ലല്ലോ. അപ്പൊ അതൊന്ന് കമന്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചാനല് ഇവിടെ വന്നിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ ഉണ്ട്, അതിന്റെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. അത് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ ഇട്ടേക്കാം കേട്ടോ. ഈ ഭാഗത്ത് ഒരു ഗാർഡൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം മമ്മി ഇപ്പോൾ ഷൂട്ടറിൻ്റെ ഇടയ്ക്ക് മമ്മി ഇപ്പോൾ വന്നിട്ട് പറയുമായിരുന്നു നിഷാന്തിൻ്റെ ജോലിക്കാരെ കുറിച്ച് വല്ലതും പറഞ്ഞോ എന്നുള്ളത്. കാരണം മമ്മിയായിരുന്നു അവരുമായിട്ട് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നത്. മമ്മി ചായ കുടിക്കാൻ വരുമ്പോഴാണെങ്കിലും വെള്ളം കൊടുക്കാൻ വരുമ്പോഴൊക്കെ ആണെങ്കിലും മമ്മിയായിട്ട് നല്ലൊരു കമ്പനിയായിരുന്നു. എല്ലാം നമ്മുടെ ഇവിടെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ്, അല്ലാതെ മറ്റുള്ളവരാരും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായിരുന്നു. മമ്മി എന്ന് പറഞ്ഞാണ് അവർ വരുന്നത് തന്നെ. അപ്പോൾ അത്രയും സ്നേഹമുള്ള ടീം ആയിരുന്നു. ശരിക്കും നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ കോൺട്രാക്ട് ആണെന്ന് പറയുമ്പോൾ തന്നെ പലരും ചോദിച്ചിരുന്നത് എവിടെ നിന്നുള്ള പണിക്കാരാണെന്നുള്ള എന്തോ ഒരു ടെൻഷനോടുകൂടി ചോദിക്കാറുണ്ടായത്. പക്ഷേ ഇതങ്ങനെ ഒന്നുമില്ല, നമ്മുടെ അടുത്തുള്ള ചേട്ടന്മാരൊക്കെ തന്നെ ആയിരുന്നതുകൊണ്ട് തന്നെ അവർ നല്ലൊരു ഫാമിലിയായിട്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ദിവസേട്ടൻ പറഞ്ഞ പോലെ തന്നെ പണിക്കാർ സത്യം പറഞ്ഞാൽ എൻ്റെ പുറകിൽ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരവർ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പം തുടക്കം മുതൽ എൻ്റെ ഓഫീസിലെ സ്റ്റാഫ് അവർ തൊട്ട് ഇത് ലാസ്റ്റ് ക്ലീൻ ചെയ്യുന്ന ജോലി വരെ ചെയ്യുന്നവർ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ സപ്പോർട്ടാണ് നമ്മുടെ കരുത്ത്. അവര് എല്ലാവരും ഒന്നിനൊന്നിന് ബെറ്റർ ആണ് എല്ലാവരും. അപ്പോൾ എന്തായാലും നിഷാന്തിൻ്റെ വർക്ക് എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ നിഷാന്തുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് നമ്മുടെ ഒരു സ്വപ്ന ഭവനം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് റെഡിയാക്കി തന്നു. അതുപോലെ തന്നെ ഇനിയും ഒത്തിരി പേർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ആത്മാർത്ഥതയോടുകൂടി തന്നെ ഇനിയുള്ള ഫ്യൂച്ചറിലും നല്ല വർക്കിലെ കോംപ്രമൈസ് ഇല്ല എന്നുള്ളതാണ് എനിക്ക് നിഷാന്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. കാരണം ജോലിക്കാർ ആരും അവരൊട്ടും മോശക്കാരല്ല. എന്നാലും ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അതുപോലെ തന്നെ പറഞ്ഞ് കറക്റ്റ് ചെയ്യിച്ചിട്ടാണ് നിഷാന്ത് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഒത്തിരി പേർക്ക് ഇതുപോലുള്ള ഒത്തിരി വീടുകൾ ചെയ്ത് കൊടുക്കാനും ഇനിയും 3D ഹോംസ് നല്ല രീതിയിൽ നമ്മുടെ പല ശാഖകൾ ഈ കേരളത്തിലുടനീളം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷം ഇവിടെ വന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. ഇതിന് ഞാൻ എന്ത് പറഞ്ഞാൽ നന്ദി, അതല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് തൽക്കാലമുണ്ടല്ലേ. അപ്പോൾ വീണ്ടും നല്ല വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇതുപോലെ വീടൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മൾ ഇതുമായിട്ട് വേറെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനതെല്ലാം കമൻറ്റ് ചെയ്യാം. അപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. ഓക്കെ, ബൈ.